ഹലോ ഓൾ നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ലീ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ക്രിപ്റ്റ് അനാലിസിസിലകത്ത് വരുന്നതാണ് ഡിഫറൻഷ്യലും ലീനിയറും ക്രിപ്റ്റ് അനാലിസിസ് അതായത് ഞാൻ പറഞ്ഞു ഡി എസ് ബ്രൂട്ട് ബ്രൂട്ട്ഫോസ്റ്റ് അറ്റാക്കിനെല്ലാം വർണബിൾ ആണെന്ന് പറഞ്ഞു അതായത് റിലേറ്റീവ്ലി ഷോർട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ട്രിപ്പിൾ ഡി എസ് ഒക്കെ യൂസ് ചെയ്ത് ഒരിക്കലും ഡി എസ്സിൽ നിന്ന് നമുക്ക് സൈഫർ ടെസ്റ്റ് കിട്ടാത്ത രീതിയിൽ അതായത് സൈഫർ ടെസ്റ്റിൽ നിന്ന് പ്ലെയിൻ ടെസ്റ്റ് കിട്ടാത്ത രീതിയിൽ ആക്കാൻ പറ്റും ട്രിപ്പിൾ ഡി എസും എല്ലാം യൂസ് ചെയ്ത് ഡിസിനെ സെക്യൂർ ആക്കാം അങ്ങനെ ആക്കുകയാണെങ്കിൽ ക്രിപ്റ്റ് ക്രിപ്റ്റ് അനാലിസിസ് അതായത് ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതോ അവരെയാണല്ലോ ക്രിപ്റ്റ് അനാലിറ്റിസ് എന്ന് പറയുന്നത് അനാലിറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈവ് ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് ക്രിപ്റ്റ് അനാലിറ്റിസ് എന്ന് പറയുമ്പോൾ ഹാക്കറിന് ഓർമ്മ വരിക ഓക്കെ അത് ഓർമ്മ വന്നാൽ ഓക്കെയാണ് അപ്പം നമ്മൾ ക്രിപ്റ്റോഗ്രാഫിയെ അനലൈസ് ചെയ്യുന്ന ആ ഹാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറെ ബ്ലോക്ക് സൈഫർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ബ്രൂട്ട് ബ്രൂഡ്ഫോസ്റ്റോ അവലാജിസ് എഫക്റ്റോ ബ്രൂട്ട് ഫോസ്റ്റ് അറ്റാക്കോ ഒന്നും പറ്റത്തില്ല അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് ലീനിയറും ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസും ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസും ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് ുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിഇസ് അൽഗോത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമുക്ക് ഇവിടെ ടൂറേസ് ടു ഫിഫ്റ്റി ഫോർട്ടി സെവൻ ദാറ്റ് ഈസ് ലെസ് ദാൻ ടൂറേസ് ടു ഫിഫ്റ്റി ഫിഫ്റ്റ് കോംപ്ലക്സിറ്റി ആയിരിക്കും നമുക്ക് കാണുന്നത് അപ്പം അതിന് നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഡി എസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ റൗണ്ടിൽ നമുക്ക് കിട്ടുന്ന സൈബർ ഇല്ലേ ആ സൈബർ ടെസ്റ്റിൻ്റെ ടെസ്റ്റ് ഓഫ് ബ്ലോക്ക് അതായത് ആ ബ്ലോക്കിൻ്റെ ബിഹേവിയർ നോക്കും ആ ബ്ലോക്കിൽ ഉണ്ടാകുന്ന പേറിൻ്റെ ബിഹേവിയർ നോക്കും എന്നിട്ട് നമ്മൾ നോക്കുന്നത് നെസ്റ്റ് സിംഗിൾ ടെസ്റ്റ് ബ്ലോക്കിൽ അതിൻ്റെ അതായത് സിംഗിൾ ടെസ്റ്റ് ബ്ലോക്ക് നോക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു പെയർ ഓഫ് ടെസ്റ്റ് ബ്ലോക്ക് നോക്കും അതായത് ഒരു പെയർ എടുക്കും ഒരു പെയർ എടുത്തിട്ട് അതിന് ഇൻപുട്ടിലും ഔട്ട്പുട്ടിൽ എത്ര ഡിഫറൻസ് ആ പേരില് ആ പേരിൽ എത്ര ഡിഫറൻസ് വരുന്നു അതാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് അതായത് പേരെടുക്കുന്നു ആ പേരിൽ എത്ര ഡിഫറൻസ് വരുന്നു അതനുസരിച്ച് നമ്മൾ അതിന് അനാലിസിസ് എന്നാണ് ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയിൻ ടെസ്റ്റിൻ്റെയും സൈഫർ ടെസ്റ്റിൻ്റെയും കൂടെ ഒരു ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യും എന്നിട്ട് ഈ ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന അതായത് നമുക്ക് കീ ആണ് കിട്ടാനുള്ള ലൈക് അനാലിസിസുകാർക്ക് വേണ്ടത് കീ ആണ് ആ കീ കിട്ടുന്നത് ഏതൊക്കെ യൂസ് ചെയ്ത് ആ പ്ലെയിൻ ടെസ്റ്റ് ഇതൊരു ഉണ്ട് നിങ്ങളെ നോട്ടിലുണ്ട് ലീനിയർ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യും അതായത് ഇത് നമ്മൾ പ്ലെയിൻ ടെസ്റ്റിൻ്റെ കോമ്പിനേഷൻ ഇത് നമ്മുടെ സൈബർ ടെസ്റ്റിൻ്റെ കോമ്പിനേഷൻ ഇതിൻ്റെ രണ്ടിനെയൊരു കോമ്പിനേഷൻ വെച്ച് നമ്മളൊരു കീ ജനറേറ്റ് ചെയ്തിട്ട് ആ കീ വെച്ചിട്ട് ആ കീ ആയിരിക്കും എന്നുള്ള അസംഷൻ നമ്മൾ ചെയ്യുന്നതാണ് ലീനിയർ ലീനിയർ ഇക്വേഷൻ ആൾജിബറിക്ക് ഇക്വേഷൻ വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് അല്ല നമുക്ക് രണ്ട് ബ്ലോക്ക് ബ്ലോക്ക് ഒരു പേറോ ബ്ലോക്ക് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് മാറ്റുകയാണെങ്കിൽ അതിനെയാണ് ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ് സാധാരണ

ചെയ്യുന്നത് ചെയ്യുന്നത് കൂടുതലും ഇംഗ്ലീഷ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ആണ് അങ്ങനെ അങ്ങനെ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ക്രിപ്റ്റ് ക്രിപ്റ്റനാലിസിന് അങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കീ പെട്ടെന്ന് എടുക്കാനും അയാൾക്ക് ചെയ്യാനും പറ്റും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാറ്റിക്കൽ മെത്തേഡിനെയാണ് സ്റ്റാറ്റിക്കൽ പ്ലെയിൻ ടെസ്റ്റും സൈഫർ ടെസ്റ്റും ആയിരിക്കും ഓക്കെ അടുത്ത കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ സൈഫർ ടെസ്റ്റും കീയും തമ്മിലാണെങ്കിൽ കൺഫ്യൂഷൻ എന്ന് പറയും ഓക്കെ ഡിഫ്യൂഷനും കൺഫ്യൂഷനും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഫോർമാർ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ജസ്റ്റ് ഡെഫിനേഷനും കാര്യങ്ങളും എഴുതുക നോ അത് നോട്ടിലുണ്ടായിട്ട് ഒന്ന് വായിച്ച് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഒന്നും കൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന ബ്ലോക്ക് സൈഫർ മോഡ് ഓഫ് ഓപ്പറേഷൻ ഇതാണ് ലാസ്റ്റ് നമുക്ക് എപ്പോഴും എക്സാമിന് കിട്ടുകയും ഈസി പോർഷനാണ് ഇതിൽ നിന്ന് വരുന്നതാണ് ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നത് സിമ്പിൾ ഡിഫറന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ ബ്ലോക്ക് സൈഫർ എന്നായിരിക്കും ക്വസ്റ്റിൻ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഡി എസ് അല്ല മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ബ്ലോക്ക് സൈഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ബ്ലോക്ക് ആയിട്ടായിരിക്കും എടുക്കുന്നത് ഡേറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് ഓഫ് ഡേറ്റ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഏതെല്ലാം മോഡ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം ഫൈവ് മോഡാണ് യൂസ് ചെയ്യുന്ന ഇ സി ബി സൈബർ ബ്ലോക്ക് ചെയിനിങ് സൈബർ ഫീഡ്ബാക്ക് ഔട്ട് പുട്ട് ഫീഡ്ബാക്ക് കൗണ്ടർ മെത്തേഡ് ഓക്കെ അപ്പൊ ഇതിൽ ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം ഇ സി ബി എന്ന് വെച്ചാൽ സിമ്പിളസ്റ്റ് ഇലക്ട്രോണിക് സിംപ്ലസ്റ്റ് മോഡാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് എന്നാണ് പറയുന്ന ഇവിടെ ഒരു കോഡ് ബുക്ക് ആണ് ആ കോഡ് ബുക്കിൽ ഒരു മെസ്സേജ് തന്നിരിക്കുക ആ മെസ്സേജിനനുസരിച്ച് എൻക്രിപ്റ്റ് ചെയ്യാൻ ഡീക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ടെലിഫോൺ ഡയറക്ടറി ഇല്ലേ അതുപോലെ ഒരു ബുക്ക് അപ്പം അതിൽ വെച്ചിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് കോഡ് ബുക്ക് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ അകത്ത് വെച്ച് െങ്കിൽ ഇതിനൊരു എക്സാ ഇതിന്റെ ഇതിനെല്ലാത്തിനും ഈ അഞ്ചെണ്ണത്തിന് ഫിഗർ ഉണ്ട് ഏ അപ്പം നിങ്ങൾ ഇപ്പം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഫിഗർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നിട്ട് ആ ഫിഗറിന്റെ എക്സ്പ്ലനേഷനാണ് ഈ വേർഡ്സ് ആയിട്ട് എല്ലാത്തിനും അതും കിടക്കുന്ന ഈ ഫിഗറിന്റെ എക്സ്പ്ലനേഷൻ വേർഡ്സ് ആയിട്ട് കിടപ്പുണ്ട് അഡ്വാൻ്റേജും ഡിസ് അഡ്ഡ്വാൻറ്റേജും ഉണ്ട് അത് നിങ്ങൾ ഈ പി പിടി നോക്കി പഠിക്കുക ആ ഫിഗർ വെച്ച് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രം തരാം ബാക്കിയുള്ള ഡെഫിനേഷൻസ് നിങ്ങൾ പി പി ടി നോക്കി പഠിക്കും ഓക്കെ അല്ലെങ്കിൽ നോട്ട്സിൽ നോക്കി ഡെഫിനേഷൻ നോക്കുക ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് ഇതാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് എന്ന് വെച്ചാൽ മെസ്സേജിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ബ്ലോക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ ബി വൺ പി റ്റു പി പി എന്ന് പറഞ്ഞ് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യും ജസ്റ്റ് കീ മാത്രം ഇവിടെ കൊടുക്കുന്നു ദെൻ കറസ്പോണ്ടിങ് സൈഫർ ടെസ്റ്റ് കിട്ടും അതും ആയിട്ട് തന്നെ കിട്ടും ഏ അപ്പം നമ്മൾ പ്ലെയിൻ ടെസ്റ്റ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ കൊടുത്തു കീ വെച്ച് കൊടുത്തു ദെൻ സൈഫർ ടെസ്റ്റ് കിട്ടി ഓക്കെ അടുത്ത് അതാണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ആകുമ്പോൾ ഈ സൈഫർ ടെസ്റ്റിനെ വീണ്ടും നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തതിന് പകരം ഡീക്രിപ്റ്റ് ചെയ്യും കീ വെച്ച് തന്നെ അപ്പം നമുക്ക് എന്തെങ്കിലും കറസ്പോണ്ടിങ് സൈഫർ ടെസ്റ്റ് ചെയ്തു സഹോദറി കറസ്പോണ്ടിങ് പ്ലെയിൻ ടെസ്റ്റ് കിട്ടും ഇതാണ് ഇത് എൻക്രിപ്ഷൻ ഇത് ഡീക്രിപ്ഷൻ എഴുതുമ്പോൾ സൂക്ഷിച്ചു എഴുതാം ഇത് എൻക്രിപ്ഷൻ ഇത് ഡീക്രിപ്ഷൻ രണ്ടിടത്തും ഒന്ന് പ്ലെയിൻ ടെസ്റ്റ് സൈഫർ ടെസ്റ്റ് ആയിരുന്നു സൈഫർ ഡെസ്റ്റ് പ്ലെയിൻ ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് സിമ്പ്ലസ്റ്റ് മെത്തഡാണ് നമുക്ക് ഗ്രാഫിക്സിലൊക്കെ പർട്ടിക്കുലർ ഡേറ്റാസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കോഡ് ബുക്ക് മാത്രം എടുത്ത് അനാലിസിസ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ വീക്കോ ആണ് ഓക്കെ അത്രയ്ക്ക് എല്ലാവർക്കും അത് എടുക്കാനും പറ്റും വീക്ക്നെസ് ആണ് പിന്നെ കട്ട് പേസ്റ്റ് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അത് അത് അവോയ്ഡ് ചെയ്യാൻ അടുത്തതാണ് സൈഫർ ബ്ലോക്ക് ഈ വ്യത്യാസം വ്യത്യാസം ഫിഗറിൽ േ ശരിക്കും എന്താ ഫസ്റ്റ് ബ്ലോക്ക് അവിടെ സെക്കൻഡ് നിങ്ങൾ നോക്കണേ ഇവിടെ എന്താ ചെയ്യുന്നത് നമുക്ക് പ്ലെയിൻ ടെസ്റ്റിനെ തന്നെ എൻക്രിപ്റ്റ് ചെയ്യും മറ്റതുപോലെ തന്നെ അതെല്ലാം നിങ്ങൾ വരയ്ക്കോ പ്ലെയിൻ ടെസ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യും സൈഫർ ടെസ്റ്റ് കിട്ടും പക്ഷേ ഈ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്ലെയിൻ ടെസ്റ്റിന്റെ കൂടെ പഴയ സൈഫർ ടെസ്റ്റിനെയും കൂടെ അതാണ് സൈഫർ ബ്ലോക്ക് ചെയിനിങ് സൈഫറിനെ ബ്ലോക്ക് ആയിട്ട് ചേഞ്ച് ചെയ്തു കണ്ടോ സൈഫറിനെ ബ്ലോക്ക് ആയിട്ട് ചെയിനിങ് ചെയ്ത് ചെയിനിങ് ചെയ്ത് അപ്പുറത്തോട്ട് എത്തി അപ്പം ഓരോ ബ്ലോക്കിലും പ്രീവിയസ് സൈഫർ ടെസ്റ്റിനെ എടുത്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകും കേട്ടോ അവസാനത്തിൽ തൊട്ട് മുമ്പിലത്തേൻ്റെ എടുത്ത് അവസാനത്തെ സി എൻ ആണെങ്കിൽ സി എൻ മൈനസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തിൽ ഏത് കൊടുക്കാം ഐ വി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുൽ വെക്ടർ കൊടുക്കും അതിനാണ് ഐ വി എന്ന് പറയുന്ന ആ ഇൻഷ്യൽ വെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മൾ ഇക്വേഷൻ കേട്ടോ ഇൻഷ്യൽ വെക്ടർ ഇതാണ് കൊടുക്കുന്നത് അപ്പം ഇനിഷ്യൽ വെക്ടർ കൊടുത്തിട്ടായിരിക്കും ആദ്യത്തെ നമ്മൾ അത് നമ്മൾ ഡമ്മി കുറേ വാല്യൂസ് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അത് വെച്ചിട്ടാണ് ആദ്യത്തെ കിട്ടുന്നത് പിന്നീട് എല്ലാം സൈഫർ ടെസ്റ്റ് എടുത്തായിരിക്കും ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഇനി ഡീക്രിപ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സൈഫർ ടെസ്റ്റ് ഡീക്രിപ്ഷൻ ദെൻ പി വൺ അപ്പം ഈ ഇവിടെ പി വൺ നേരത്തെ പി വണിൻ്റെ കൂടെ അല്ലേ നമ്മൾ ആഡ് ചെയ്ത അപ്പൊ ഇവിടെയും പി വണ്ടിന്റെ കൂടെ ആര് ആഡ് ചെയ്യും ആദ്യത്തെ പ്രാവശ്യം ഐ വി ആഡ് ചെയ്യും അതിനുശേഷം എല്ലാം സൈഫർ ടെസ്റ്റിനെ തന്നെ ആഡ് ചെയ്യും കാരണം സൈഫർ ചെയിനിങ് ആണ് അതുകൊണ്ട് സൈഫർ ടെസ്റ്റിനെ തന്നെ ആഡ് ചെയ്യും അപ്പൊ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താ ഓരോ ബ്ലോക്കും പ്രീവിയസ് ബ്ലോക്കിനെ ആണ് അപ്പൊ പെട്ടെന്നൊന്നും ആർക്കും കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇൻഷ്യൽ വെക്ടർ ആദ്യം നമ്മൾ കൊടുക്കുന്ന വെക്ടർ അറിഞ്ഞ ബാക്കി അങ്ങോട്ട് ചെയ്യാൻ പറ്റും ഇൻഷ്യൽ വെക്ടർ നമുക്ക് സെന്ററിനും റിസീവറിനു മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സൗണ്ടിൽ പറയുന്നത് കേട്ടോ അടുത്തെന്ന് പറയുന്നതാണ് സൈഫർ ഫീഡ്ബാക്ക് സൈഫർ ഫീഡ്ബാക്ക് ഇച്ചിരി പാടുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ ഇതിൽ ഒന്ന് ഓട്ടിച്ചായിരിക്കും പോകുന്നത് ലൈവ് സെക്ഷൻ നിങ്ങളൊന്ന് വായിച്ചിട്ട് നോക്കുക മനസ്സിലായില്ലെങ്കിൽ ലൈവില് ചോദിക്കാവും വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാവും ചോദിക്കേണ്ടതു കാരണം ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാവും ഭയങ്കര സിമ്പിൾ സെന്റൻസിലായി ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ ഫിഗർ ഒന്ന് നോക്കിയാൽ മാത്രം മതി ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇനിഷ്യൽ വെക്ടർ കൊടുക്കും എൻക്രിപ്റ്റ് ചെയ്യും എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബിറ്റിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും കുറച്ച് ബിറ്റിനെ മാത്രം എടുത്ത് ഈ പ്ലെയിൻ ടെസ്റ്റായിട്ട് എക്സ്ക്ലോർ ചെയ്ത് നമുക്ക് സൈഫർ ടെസ്റ്റ് കിട്ടും ഈ സൈഫർ ടെസ്റ്റിനെ വീണ്ടും നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റർ കൊടുത്ത് കുറച്ച് എടുക്കും കുറച്ച് ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും എന്നിട്ട് ഡിസ്കാർഡ് ചെയ്ത ബിറ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു ബി മൈനസ് സൈസ് ഷിഫ്റ്റ് ചെയ്യും സോറി ഇവിടെ ഡിസ്കാർഡ് അല്ലെ ഷിഫ്റ്റ് ചെയ്യും കുറച്ച് ബിറ്റിന് ഇങ്ങനെ എടുത്ത് കുറച്ച് ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്ത ബിറ്റിനെടുത്ത് നമ്മൾ ഇവിടെ കൊടുത്തിന് ശേഷം ഇതിലെ കുറച്ച് ബിറ്റിന് ഡിസ്കാർഡ് ചെയ്യും കുറച്ച് സെലക്ട് ചെയ്ത് വീണ്ടും അടുത്ത് കൊടുക്കും എന്നിട്ട് ഈ സൈഫർ ടെസ്റ്റിനടുത്ത് അടുത്ത് ഷിഫ്റ്റ് രജിസ്റ്റർ കൊടുത്തു ഷിഫ്റ്റ് രജിസ്റ്റർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു ബി മൈനസ് എസ് ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു എൻക്രിപ്റ്റ് ചെയ്ത് ഡിസ്കാർഡ് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്ന ഫീഡ്ബാക്ക് സൈഫർ ഫീഡ്ബാക്ക് സൈഫറിന്റെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് കുറച്ച് മാത്രം എടുക്കുന്നതിനോട് ഫീഡ്ബാക്ക് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി പിന്നെ ഡീക്രിപ്ഷനായി മാറി ഓക്കെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനുമായി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും വായിച്ചു നോക്കിയാൽ മതി അഡ്വാൻറ്റേജ് എന്ന് പറയാം മോസ്റ്റ് കോമൺലി സ്ട്രീം മോഡിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈറ്റും ബീറ്റുമായിട്ടൊക്കെ ആയിരിക്കും ബൈറ്റും ബൈറ്റ്സായിട്ടും ബിറ്റ്സായിട്ടും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ദൻ ഓരോ പ്രാവശ്യം എസ് ബിറ്റിയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം അതിൻ്റെ ഒരു ബ്ലോക്ക് ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് മാത്രമായിരിക്കും ഇവിടെ വരുന്നത് ഇനി ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടില്ലേ അതിന് ആയിട്ട് കൊടുക്കും ഇത്രയും നേരം സൈഫറിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്ത് ഇപ്പം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത ഔട്ട് പുട്ടിനടുത്ത് ആയിട്ട് കൊടുത്തുണ്ടോ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് നോയിസ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് ബാക്കി എല്ലാ പ്രാവശ്യവും നമുക്ക് എന്ത് ചെയ്യും ഈ എൻക്രിപ്റ്റ് ചെയ്ത ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് ഓക്കെ ഇതിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ ഞാൻ ഇത് ഓട്ടിച്ച് മാത്രമേ പറയുന്നുള്ളേ വീഡിയോയുടെ ലെന്ത് കൂടി പോകും അതുകൊണ്ടാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഐ വി നമുക്ക് എപ്പോഴും ഐ വി കിട്ടിയാലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇൻഷ്യൽ വെക്ടർ ആഡ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ എഴുതി വയ്ക്കുക ഇൻഷ്യൽ വെക്ടർ സെൻറ്ററിന് റിസീവറിന് മാത്രമേ അറിയാവൂ അതുകൊണ്ട് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്നോരുള്ളൂ അടുത്തുവച്ചാൽ കൗണ്ടർ കൗണ്ടർ എന്ന് പറയുന്നത് അതൊരു പുതിയ മോഡലാണ് അതായത് ഞാനൊരു കൗണ്ടർ സെറ്റ് ചെയ്യും കൗണ്ടർ വൺ കൗണ്ടർ ടു കൗണ്ടർ ത്രീ അങ്ങനെ കൗണ്ടർ ചെയ്യാൻ വരാം ഈ കൗണ്ടർ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് പിന്നെയാണ് നമ്മൾ പ്ലെയിൻ ടെസ്റ്റിന് കൊടുക്കുന്നത് അപ്പം ഇത് അവസാനം പറഞ്ഞ മൂന്നെണ്ണം പ്ലെയിൻ ടെസ്റ്റിനെ എക്സ്പോർ ചെയ്ത് കൊടുക്കേണ്ടത് ഷിഫ്റ്റ് നിന്ന് കിട്ടുന്ന എസ് ബിറ്റിനെ വെച്ച് എക്സോർ ചെയ്യും ഒരിടത്ത് എൻക്രിപ്റ്റ് ചെയ്ത ഫീഡ്ബാക്കിനെ വെച്ചിട്ട് അതിനെ മാത്രം എടുത്തിട്ട് അപ്പുറത്തും കൊടുത്തിട്ട് ബാക്കി എക്സോർ ചെയ്യും ഇവിടെ വെച്ചാൽ നമ്മൾ കൗണ്ടർ വെച്ചിട്ട് കൗണ്ടറിന്റെ അകത്ത് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ചെയ്യി ഇവിടെയെന്ന് വെച്ചാൽ ഈ കൗണ്ടറിന്റെ വാല്യൂ പിന്നെ നമ്മൾ നമ്മളെങ്ങോട്ട് യൂസ് ചെയ്യില്ല ശരിക്കും ഹൈ സ്പീഡ് നെറ്റ്വർക്കിലല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഈ എൻക്രിപ്ഷനാണ് കേട്ടോ അവസാനം പറഞ്ഞാലെല്ലാം എൻക്രിപ്ഷനും ഡീക്രിപ്ഷൻ്റെ അകത്ത് ഇവിടെ എൻക്രിപ്റ്റെന്ന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ദെൻ ഡിസ്വാ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇവിടെ പറയുന്നത് പാരലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹാർഡ്വെയറിലാണെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ പ്രീ പ്രോസസിങ് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ നമ്മൾ ഹൈ സ്പീഡ് ലിങ്ക് ആയിരിക്കും നമുക്ക് നല്ല എഫിഷ്യൻസിയാണ് പക്ഷേ സെക്യൂരിറ്റിയിൽ ചെറിയ ചെറിയ വരുന്നുണ്ടെങ്കിൽ ഗുഡാണ് നേരത്തെ പറഞ്ഞേക്കാളും കുറച്ചും കൂടെ ഗുഡ് ആണ് നമുക്കിതിൻ്റെ അകത്ത് ഇതുകൊണ്ട് ആ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇവിടെ തിരിച്ച് ഇവിടെ പ്ലെയിൻ ടെസ്റ്റ് ആണെങ്കിൽ ഇവിടെ സൈഫർ ടെസ്റ്റ് അപ്പോൾ ഇവിടെ പ്ലെയിൻ ടെസ്റ്റ് കിട്ടുന്നു ഓക്കെ കൗണ്ടറിന്റെ വാല്യൂ അനുസരിച്ചാണ് എൻക്രിപ്റ്റ് ചെയ്യും ഡിക്രിപ്റ്റ് ചെയ്യും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും ഫസ്റ്റ് മോഡ്യൂള് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളത് ഫസ്റ്റ് മോഡ്യൂളിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ അതെല്ലാം നമ്മൾ പഠിക്കുക അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കുക ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് മെയിനായിട്ട് ആയിട്ട് പറയുന്ന മൂന്ന് മൂന്ന് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ ഇൻപുട്ടിന് മാറ്റുന്നതെന്ന് പറഞ്ഞു അതായത് ക്രിപ്റ്റോഗ്രഫി ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒന്ന് അതിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ അതിന് അതിൻ്റെ മാറ്റമെന്ന് പറഞ്ഞു ഫങ്ഷൻസ് യൂസ് എന്ന് പറഞ്ഞു ദെൻ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഏത് വെച്ചിട്ടാ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ മാറ്റുമെന്ന് പറഞ്ഞു ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കീ വെച്ചിട്ട് നമ്മൾ മാറ്റുമെന്ന് പറഞ്ഞു ഓക്കെ ഇതിൽ ഓരോന്നാണ് പഠിക്കുന്ന ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്താണ് നമ്മൾ ഏത് പറഞ്ഞത് സബ്സ്റ്റ്യൂഷൻ ടെക്നിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോസിഷൻ ടെക്നിക്കും നമ്മൾ പറഞ്ഞു അല്ലേ ട്രാൻസ്പോസിഷൻ ടെക്നിക്കും പറഞ്ഞു അത് സബ്സ്റ്റ്യൂഷൻ ടെക്നിക്കിൽ കുറേ സബ്സ്റ്റ്യൂഷൻ ടെക്നിക്സുകളെല്ലാം പറഞ്ഞു കുറേ ട്രാൻസ്പോസിഷൻ ടെക്നിക്സും പറഞ്ഞു ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് ബ്ലോക്കായിട്ടാണോ മാറ്റുന്ന സ്ട്രീമായിട്ട് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ടും പറഞ്ഞു ബ്ലോക്കും അതുപോലെ തന്നെ സ്ട്രീമും സ്ട്രീമിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിനും സ്ട്രീമിൽ എഴുതാൻ പറ്റും ഏത് പറഞ്ഞ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും ട്രാൻസ്പോർട്ട്യൂഷനും പറഞ്ഞ എല്ലാ സ്ട്രീമിൻ്റെ അകത്ത് എഴുതാൻ പറ്റും ബ്ലോക്കിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഡി എസും എ ഇ എസും ഐ ഡി ഐ എഴുതുന്നത് ഇതിലെ ഡി എസ് മാത്രമാണ് ഈ മോഡ്യൂൾ പഠിക്കുന്നത് അപ്പോൾ ഈ മോഡ്യൂൾ പിന്നെ നമുക്ക് ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡി എസ് പഠിക്കുന്നുണ്ട് കീട് നെസ്റ്റ് മോഡ്യൂളായിട്ടാണ് പഠിക്കുന്നത് കേട്ടോ ദി എസ് ഡി എസിന്റെ പഠിക്കുന്ന സമയത്ത് റൗണ്ട് റൗണ്ട് എല്ലാം പറയണം അതുപോലെ തന്നെ അതിനകത്ത് നടക്കുന്ന ഓവർവ്യൂ പറയുക ഓരോ റൗണ്ട് ഫംഗ്ഷനില് എന്താണ് ചെയ്യുന്നതെന്നു അതുപോലെ എക്സ് എക്സ്ബോക്സിൻ്റെ കാര്യങ്ങളെല്ലാം പറയുക പിന്നെ ഇതിൽ എക്സ്ട്രാ പഠിച്ചതെന്നാണ് നമ്മൾ റൗട്ടർ മെഷീൻ എന്താണെന്ന് പഠിച്ചു അതിന്റെ വർക്കിംഗ് പഠിച്ചു സ്റ്റെഗ്നോഗ്രാഫി എന്താണെന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ബ്ലോ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് പഠിച്ചു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് മോഡ് നമ്മൾ പഠിക്കണം അഞ്ച് മോഡിൻ്റെ ഫിഗർ പഠിക്കുക ദെൻ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ പഠിച്ചത് കൺഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു ഡിഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു കൺഫ്യൂഷനും ഡിഫ്യൂഷനും ഒക്കെ പഠിച്ചു ദെൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈവ് സെക്ഷനിൽ ഡിഫറെൻ്റ് ക്രിപ്റ്റ് അനാലിസിസ് പഠിച്ചു ടോ ക്രിപ്റ്റ് അനാലിസിസ് ചോദിക്കാറുണ്ട് ടൊ ക്രിപ്റ്റ് അനാലിസിസ് നോൺ പ്ലെയിൻ ടെസ്റ്റ് എന്താണ് നോൺ പ്ലെയിൻ ടെസ്റ്റ് ടൂസ് പ്ലെയിൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്രിപ്റ്റ് അനാലും അനാലിസിസ് പഠിച്ചു അത് നോക്കിക്കോണം പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ എക്വേഷൻ ലീനിയർ ക്രിപ്റ്റ് അനാലിസിസും ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസും കുറച്ച് മഴ പെയ്തിരുന്നോണ്ട് കുറച്ച് എനിക്ക് തന്നെ സൗണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ഒരു ഗ്രർപ്പ് പോലും ഉണ്ടായിരുന്നു അത് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം താങ്ക് യു ഓൺ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സെമസ്റ്റർ ഓക്കെ താങ്ക് യു ഓൺ